ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിക്കോൺ ആൻഡ് ഇറ്റ്സ് മീ അനന്ദു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാൻറ് ഷോർട്സ് ആണ്. ഈ കാണുന്ന തരത്തിലുള്ള പാൻറ് ഷോർട്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഔട്ട്ഡോർ എടുത്തതാണ്. പക്ഷേ ഭയങ്കര നോയ്സ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെച്ചാൽ അതിരുന്ന് റെക്കോർഡ് ചെയ്ത് ഇൻട്രോ എടുത്തിട്ട് നമുക്ക് വെളിയിൽ പോയി വീഡിയോ എടുക്കാന്. അപ്പോൾ നമ്മൾ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നേരെ പാൻറ് ഷോർട്സ് എടുക്കാം. അതിൻ്റെ സെറ്റിംഗ്സ് എല്ലാം നമുക്ക് കാണാം, നല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രൈപോഡൊക്കെ സെറ്റ് വെച്ചേക്കുന്നത്, നേരെ റോഡാണ്. അപ്പോൾ ഇനി വണ്ടി വരിക, ഫോട്ടോ എടുക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ ഈ ഫോൺ ഇതിനകത്തോടെ സെറ്റ് ചെയ്യാം. ഈ ഒരു പാനിങ് ഷോർട്സ് എടുക്കാൻ വേണ്ടി നമുക്ക് പ്രൊമോഡ് എനേബിൾ ചെയ്യാനുണ്ട്. നമുക്ക് റെഡ്മി ഫോൺസ് ആണെങ്കിൽ ചിലപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്രൊമോഡ് കാണും, അല്ലെങ്കിൽ എല്ലാ ഫോൺസിലും മോറിൽ പ്രൊമോഡ് കാണും. അത് ഓണേബിൾ ആക്കിയിട്ട് ISO ഏറ്റവും മിനിമം വെക്കുക. ചില ഫോൺ ഈ 100 ആയിരിക്കും, ചില ഫോണി 50 ആയിരിക്കും. അതനുസരിച്ച് വെക്കുക, ഏറ്റവും കുറച്ച് വെക്കുക. അതിനുശേഷം ഷട്ടർ സ്പീഡ് 1/100 ഒരു 1/80 1/80/60 ഇതിൻ്റെ ഇടയ്ക്കകത്താണ് ഏറ്റവും ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യുക. 1/100 1/60/80 നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഫോക്കസ് ഏറ്റവും മാക്രോ അല്ലാതെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഫോക്കസ് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാതെ ഓട്ടോ ഫോക്കസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഫോൺ എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ ആയിരിക്കും എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് ഓരോ വണ്ടി പോകുമ്പോഴും ആ വണ്ടി നമ്മുടെ ക്യാമറ ഫേസിനകത്തോട്ട് വരുന്നവരെ നോക്കിയിരുന്നിട്ട് ആ വണ്ടി വരുമ്പം ആ വണ്ടി പോകുന്നതിനൊത്ത് നമ്മുടെ ഫോണും അതേപോലെ തന്നെ ട്രാക്ക് ചെയ്ത് പോയാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന രീതിയിൽ നമ്മളൊരു വണ്ടി അതിനകത്ത് എൻറ്റർ ചെയ്യുമ്പം ആ വണ്ടിയുടെ കൂടെ നമ്മുടെ ക്യാമറയെ അതിൻ്റെ കൂടെ നമ്മൾ മൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യത്തെ ഒരു വട്ടം കൊണ്ട് ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. നമ്മൾ പല ഷട്ടർ സ്പീഡ് 1/100 1/80 പല ഷട്ടർ സ്പീഡ് ഇട്ട് നോക്കി നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് ചിലപ്പോൾ നമ്മളത് ട്രാക്ക് ചെയ്ത് ശരിയാവാത്തതുകൊണ്ടായിരിക്കും നമുക്കത് ശരിയായിട്ട് കിട്ടാത്തത്. നമ്മൾ 10 എടുക്കുമ്പോൾ ചിലപ്പോൾ 1 ശരിയാവുമായിരിക്കാം, ചിലപ്പോൾ 30 എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ 1 ശരിയാവുന്നത്. ഒരുപാട് ഷോട്ട് എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് ശരിയാവും. നമുക്ക് ഇന്ന് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് എങ്ങനെ ഉണ്ടോ നോക്കാം, എങ്ങനെ കിട്ടി നോക്കാം, ഏതൊക്കെ സെറ്റിംഗ് വെക്കുമ്പോഴാണ് നമുക്ക് കിട്ടി നോക്കാം. അപ്പോൾ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് ബൈ.